ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത്. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അടുപ്പിച്ച് നാലാമത്തെ വിജയമാണിത്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രകടനം കണ്ട് ക്രിക്കറ്റ് ലോകം നടുങ്ങിയിരിക്കുകയാണ്. രോഹിത് കോഹ്ലിയും ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. കോഹ്ലി ഇന്ന് സെഞ്ചുറി അടിക്കുകയും ചെയ്തു. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഇടയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശ് ഇന്ന് നാണം കെട്ട് തോറ്റു. ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. അവരുടെ 256 റൺസിൻ്റെ ടാർഗറ്റ് ഇന്ത്യ ഈസി ആയിട്ട് മറികടന്നു. ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ജയിച്ചപ്പോൾ പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഒരു ടീമാണ് ഇന്ത്യ, ഇവരെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല, അത്ര മികച്ച പ്രകടനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഇവരെ എല്ലാവരും ഭയക്കണം. രോഹിതും കോഹ്ലിയുമാണ് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടുകൾ. അവരെ പുറത്താക്കിയാൽ മാത്രമേ ഇന്ത്യക്കെതിരെ വിജയം നേടാൻ സാധിക്കൂ. ഈയൊരു വേൾഡ് കപ്പിൽ ഇനി ഇന്ത്യയെ തോൽപ്പിക്കാൻ മറ്റൊരു ടീമിനെ സാധിക്കുമോ എന്നത് ഞങ്ങൾക്ക് സംശയമാണ്. ഒരു മടിയുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇന്ത്യ തന്നെയാണ് നമ്പർ വണ്ണ്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന്റെ ഫൈനലിലെ ഒരു ടീം എന്തായാലും ഇന്ത്യ ആയിരിക്കും, ഇത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുപോലത്തെ മികച്ച കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. വിജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാക് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. സാധാരണ ഇന്ത്യക്കെതിരെയാണ് പാക് ഇതിഹാസങ്ങൾ സംസാരിക്കാറ്, എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ വിജയം കണ്ട് അവർ തന്നെ കണ്ണുതള്ളിയിരിക്കുകയാണ്. ഇന്ത്യ മികച്ചവരാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഇന്ത്യയെ വാഴ്ത്തിപ്പാടുകയാണ്. പാകിസ്ഥാൻ മോശം ടീമാണെന്നും അവർ പറയുന്നു. ഈയൊരു വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു കളി പോലും തോൽക്കാത്ത ടീമുകൾ രണ്ടെണ്ണമുണ്ട്, അത് ഇന്ത്യയും ന്യൂസിലാൻഡുമാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ചൊരു ടീം നോക്കിയാൽ അത് ഇന്ത്യ തന്നെയായിരിക്കും. ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം അത് ന്യൂസിലാൻഡുമായിട്ടാണ്. ഈ വരുന്ന സൺഡേയാണ് മാച്ച്. ആ മാച്ചിൽ ആര് ജയിക്കുന്നുവോ അവരെന്തായാലും വേൾഡ് കപ്പിൻ്റെ ഫൈനലെത്തുമെന്നത് ഉറപ്പാണ്. രണ്ട് തുല്യശക്തികളാണ് നേർക്കുനേർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.